അത് ശരി. ഇത് കണ്ട ഇടട്ടുണ്ട്, ഇത് കണ്ടടാ, ഇത് നോക്കി ഇടട്ടുണ്ടോ, ഇടട്ടുണ്ടോ. ഈ കുഞ്ഞു പ്രായത്തിന് എന്താ വലിയൊരു ആലോചന? ഞാൻ കല്യാണത്തെ കുറിച്ച് ആലോചിച്ചു. അയ്യടാ, അത് നിനക്ക് കല്യാണ പ്രയോജനം ആയിട്ടില്ലല്ലേ. എന്റെ കല്യാണത്തെ കുറിച്ചല്ല, പിന്നെ എന്റെ സാറിന്റെ കല്യാണം. അപ്പൊ സാറായത് കൊണ്ട് സാറിന് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുമല്ലോ. എന്ത് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും പറഞ്ഞ ഞാൻ ആലോചിച്ചു. ആണോ, ഒരു പണി കേട്ടെ, നിന്റെ ക്ലാസ്സിലെ സാറല്ലേ, രണ്ട് ഗ്ലാസ് മേടിച്ചു കൊടുക്കും. പിന്നെ ഒരു കുപ്പി രണ്ട് തോടേം കൊണ്ട് മേടിച്ചു കൊടുക്കാൻ പറയാം. എന്റെ ഡാഡി ഞാൻ പറഞ്ഞ അതല്ല, ക്ലാസ് സാറാണ്. അപ്പൊ നമ്മളെന്തെങ്കിലും വില കൂടിയ വില മേടിച്ചു കൊടുക്കണ്ടേ? എന്നാ പിന്നെ ഒരു ഗ്യാസ് കുറ്റി മേടിച്ചു കൊടുക്കും, അതിന് ഭയങ്കര വിലയല്ലേ. എന്റെ ഡാഡി അതല്ല, മാഷിന് നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്താ ആ ഗിഫ്റ്റിന്റെ പേരിൽ എന്റെ മാഷ് ഒരിക്കലും മറക്കാൻ പാടില്ല. അങ്ങനെ ഒരു ഗിഫ്റ്റ് വേണം കൊടുക്കാൻ. അങ്ങനെ ഒരു പണി ചെയ്യ്, നീ നേരെ നിന്റെ സാറിന്റെ കല്യാണത്തിന് പോയിട്ട് ശരിക്ക് വെട്ടി വിഴുങ്ങി തിന്നിട്ട് 5 പൈസ കൊടുക്കാതെ ഇങ്ങോട്ട് തിരിച്ചു പോര്. അപ്പൊ പിന്നെ സാറ് നിന്നെ ഒരിക്കലും മറക്കൂല മോനെ. എടാ നിനക്കറിയോ, ശിവാനന്ദൻ, സഹദേവൻ, രാജേഷ്, പൊന്നപ്പൻ ഇവരൊക്കെ എന്റെ കല്യാണത്തിന് എന്റെ വീട്ടിൽ വന്നിട്ട് സുഖമായിട്ട് വെട്ടി വിഴുങ്ങിയിട്ട് 5 പൈസ തരാണ്ട് പോയതാ. അവരൊന്നും ഞാൻ ഒരിക്കലും മറക്കൂല മോനെ. എന്റെ ഡാഡി അതല്ല ഞാൻ പറഞ്ഞത്. എടാ നിന്റെ സാറ് സ്മോൾ അടിക്കോ? അതെന്താ? എടാ സാറ് ചെറുതടിക്കോന്ന്. ചെറുതടിക്കില്ല, എന്നെ പോലെ ചെറിയ പിള്ളേരെ പിടിച്ചടിക്കും. അല്ല ഡാഡി, എനിക്കൊരു ഐഡിയ, നമുക്കൊരു ക്ലോക്ക് മേടിച്ചു കൊടുത്താലോ. എടാ ഈ ക്ലോക്ക് ഒക്കെ എല്ലാരും മേടിക്കണല്ലേ, ആരും മേടിക്കാത്തൊരു സാധനം നീ സാറിന് മേടിച്ചു കൊടുക്കും. ആരും മേടിക്കാത്ത സാധനം മേടിച്ച് മാഷിന് കൊടുത്താ മാഷ് അത് വാങ്ങിക്കുക. എന്റെ അമ്മോ, ഇവനെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോ ഒന്ന് പോടാ. എന്റെ അയ്യോ, ഡാഡിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നെ കൊണ്ടും പറ്റത്തില്ല. എന്നാ നിന്റെ സാറിന്റെ കല്യാണം? സാറിന് 16-ാം തീയതി കല്യാണം. അതിനെ ദിവസം കിടക്കല്ലേ? ഡാഡിക്ക് എല്ലാ ദിവസവും കിടക്കണ വിചാരം മാത്രമേ ഉള്ളൂ, കിടന്നു കിടന്ന് കിടപ്പിലായിരുന്നാ മതി. അതല്ല ചോദിച്ചത്, സാറ് എവിടുന്ന പെണ്ണ് കിട്ടുന്ന? അമ്പലത്തിൽ വെച്ച്. നമ്മുടെ രാമചന്ദ്രന്റെ ബേക്കറി, അതിന്റെ പുറകിൽ ഒരു വീടുണ്ടല്ലോ, അതിന്റെ പുറകിൽ ഒരു വാർത്ത വീടില്ലേ, ആ വീട്ടില. ആ വാർക്ക വീട്ടില്ല? ആ റോസ് പെയിന്റ് അടിച്ച. അയ്യോടാ, ആ പെണ്ണാള് ശരിയല്ലല്ലോ. എന്തുപറ്റി? ഇവനോട് ഇപ്പൊ എങ്ങനെയാ പറയാ? എടാ നിന്റെ സാറ് കെട്ടാൻ പോകുന്ന ആ പെണ്ണില്ലേ, അവളാള് ശരിയല്ല. അതായത് അവള് വലിയ വലിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുള്ള പെണ്ണാ. വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, നിന്നോട് പറയാൻ പറ്റാത്ത തെറ്റുകൾ ആ കുട്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട് മോനെ. ഇഷ്ടം പോലെ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് പറ്റിയടാ, എന്നെ പോലെ ചെറിയ കുട്ടികള് ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോ പോലും മാഷ ഡെസ്കിന്റെ പുറത്ത് കയറ്റി നിർത്തണം. അതിന് അപ്പൊ ഇത്രയും വലിയ തെറ്റ് കേട്ടാണ് മാഷ കെട്ടാൻ പോണ ചേച്ചിനെ മാഷ എവിടെ കൊണ്ടാ നിർത്തും? ചെല്ലാ പൊന്നോ.